ഈ ഒരു ന്യൂസ് മേക്കറിന്റെ അവസാന ചുരുക്കപ്പട്ടികയിലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ന്യൂസ് മേക്കർ തന്നെയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുപോലെ പറഞ്ഞതുപോലെ ഇപ്പോ അദ്ദേഹം ഈ പുതിയ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷമല്ല അദ്ദേഹം ഒരു ന്യൂസ് മേക്കറായി കേരളീയ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്കെല്ലാം വളരെ അടുത്തറിയാം. അദ്ദേഹത്തിനുള്ള വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ അറിയാം. സ്വാഭാവികമായി ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ശ്രീ വി എസ് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാകും എന്നുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിനും ആ ഒരു ആഗ്രഹം അല്ലായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നാണ് എനിക്കും തോന്നുന്നത്. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പോ അതല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് അദ്ദേഹം ഉണ്ട്. അത്തരത്തിലുള്ള പല വകുപ്പുകളും ആയിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ നല്ലത് എന്റെ ചാവ എടുക്കണതല്ലേ. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് അനാവശ്യ മുൻവിധിയാണോ? അല്ല, നിരീക്ഷണമാണെന്ന് കാണിക്കാൻ മതി. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഒരുപക്ഷെ അദ്ദേഹം കുറെ കൂടി കംഫർട്ടബിൾ ആയിരിക്കുക അത്തരത്തിലുള്ളൊരു വകുപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡൊമെയിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വകുപ്പായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുക. കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ശ്രീ ശിവൻകുട്ടി മാത്രമല്ല, ഇതിനു മുമ്പുള്ള എല്ലാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വേട്ടയാടലുകൾക്ക് വിധേയനായിട്ടുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. മൊത്തത്തിൽ തോന്നുന്നത് അദ്ദേഹം ന്യൂസ് മേക്കറായി വരേണ്ടിയിരുന്നത് ഇന്നത്തെ നിലയിലായിരുന്നില്ല എന്നുള്ള എൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. എവിടെ പോയാലും ആകെ അപമാനമായി. കാരണം അദ്ദേഹം തന്നെ അവിടെ സൂചിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളീയ പൊതുസമൂഹം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള നയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ആ നിലയ്ക്കുള്ള ചർച്ചകൾക്കും ഒക്കെ തുടക്കം കുറിക്കുന്ന വ്യക്തിയായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ പോലും ആ നിലയ്ക്ക് നൽകിയിട്ടില്ല. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. പിന്നെയും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പഴയ ചില വിവാദങ്ങളും പുതിയ ചില വിദ്യാഭ്യാസ വീഴ്ചകളുടെ പാപി ജനങ്ങളടുത്ത് പാതാളെന്ന് പറഞ്ഞ പോലെ എന്റെ കണക്ക്. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.